നമസ്കാരം. 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കമലഹാസൻ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. അത് വെറുതെയായ ഒരു സിനിമയായിട്ട് കാണാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം വിക്രം അങ്ങനത്തെ ഒരു സിനിമയല്ല. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഡെഫിനറ്റ്ലി ഒരു കമലഹാസൻ ഫാക്ടർ ഉണ്ട്. രണ്ടാമതൊരു കാരണം ലോകേഷ് കനകരാജാണ്. നമുക്കറിയാം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു ഡയറക്ടർ കമലഹാസനാണ്. ഒരു ആക്ടർ ഫേവറേറ്റ് ആക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമലഹാസനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ റിയൽ കമലഹാസന് കിട്ടുമ്പോൾ എത്രത്തോളമാണ് അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ലെവൽ എന്ന് നമുക്ക് ഡെഫിനറ്റ്ലി അറിയേണ്ടതുണ്ട്. അടുത്തൊരു കാരണം ഇതിനൊരു കാസ്റ്റിംഗ് ആണ്. ഫാസിൽ, വിജയ് സേതുപതി കമലഹാസൻ ഈ ഒരു കോംബോയിൽ വരുന്നിട്ടുള്ള ഒരു സിനിമ. കാരണം ഇവർക്ക് സമീപകാലത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാദ് ഫാസിലിനൊക്കെ പുഷ്പ ചെയ്തോടുകൂടി ഒരു ഭയങ്കരമായിട്ട് റെക്കഗ്നൈസേഷൻ അത് ലാംഗ്വേജസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വിജയ് സേതുപതി നമുക്കറിയാം മാസ്റ്ററിൽ പറഞ്ഞ പോലെ ലോകേഷ് കനകരാജ് എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോംബോ കാണാൻ വേണ്ടിയും ഇപ്പോൾ സിനിമയ്ക്ക് വെയിറ്റിംഗ്. നാലാമത്തെ അല്ലെങ്കിൽ അടുത്തൊരു കാരണം എന്ന് പറയുമ്പോൾ ഈ കഥ നടക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഇതൊരു ആക്ഷൻ സിനിമയാണ്. നമുക്കറിയാം ലോകേഷ് കനകരാജ് ലവ് ഗൺസ് എന്ന് പറഞ്ഞ സംഭവം കൈതിയിൽ നമ്മൾ കണ്ടതാണ്. കാർത്തി വന്ന് 2-3 സീനിലും മാസ് കാണിക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു 10 വേർഷൻ എന്നൊക്കെ പറയാം ട്രെയിലറിൽ. നമ്മൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ട്രെയിലറിൻ്റെ ഒരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ചിത്രം അല്ലെങ്കിൽ ട്രെയിലർ തുടങ്ങുന്നത് സിറ്റുവേഷൻ ഒരു കാടായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ്. കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ടാവും. ആ മൃഗങ്ങൾ ചിലവർ വേട്ടയ്ക്കിറങ്ങുന്നുണ്ടാവും, ചിലവർ ഓടി വിളിക്കുന്നുണ്ടാവും. അപ്പോൾ പക്ഷേ ഒരു രാത്രി ഇരുട്ടി വിളിക്കണമെങ്കിൽ അതിനെ പ്രകൃതിയാണ് തീരുമാനിക്കുന്നത് എന്നാണ് വേണ്ടത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കമലഹാസൻ ഈ ഒരു ട്രെയിലറിലേക്ക് എൻട്രി കൊടുക്കുന്നത്. ട്രെയിലറിൽ നമ്മൾ കണ്ടത് ഫാദ് ഫാസിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ചെമ്മീൻ വിനോദ് ജോസിനെ കണ്ടു. ട്രെയിലറിൽ നമ്മൾ കണ്ടത് കമലഹാസൻ, വിജയ് സേതുപതി, ഫാദ് ഫാസിൽ, നരേൻ, ചെമ്മീൻ വിനോദ് ജോസ് തുടങ്ങിയവരെയാണ്. ഇതിൽ ഫാദ് ഫാസിലിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കിയെടുത്തോളം ഒരു പോലീസുകാരനാണ്. മേ ബി ഒരു അണ്ടർ കവർ പോലീസ് ഓഫീസറാണ്. സിറ്റിയിൽ നടക്കുന്ന ഒരു ക്രൈംസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഫൈൻഡ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. വിജയ് സേതുപതി ഒരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു. മേ ബി ഒരു വിക്രം വേദയുടെ ഒരു ഷെയ്ഡൊക്കെ ഉള്ള, അല്ലെങ്കിൽ അത് അതിനുശേഷം വരുന്ന ഒരു ഡോൺ വേഷമായിട്ട് ഈ ഒരു ചിത്രം മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് ട്രെയിലർ കണ്ടെടുത്തോളം അദ്ദേഹം ഒരു ഭയങ്കര ഡ്രഡിയസ്റ്റ് വില്ലനാണ്. അദ്ദേഹം ഒരുപാട് ഗൺസ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡ്രഗ് ഡീലിംഗ് ഒക്കെ ഉള്ള ഒരു ഡോൺ ആണെന്നാണ് വിജയ് സേതുപതിയുടെ ക്യാരക്ടറിന് മനസ്സിലായത്. ഒരു പിടിയും തരാത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ദ കമലഹാസൻ്റെ ഒരു ക്യാരക്ടറാണ്. കാരണം അദ്ദേഹം പോലീസാണോ അതോ എക്സ് ഗ്യാങ്സ്റ്ററാണോ, അണ്ടർ കവർ ഓഫീസറായിരുന്നു, റോ ഓഫീസറാണോ, സി ബി ആണോ, സോ ആ ഒരു കൺഫ്യൂഷൻ ഓടനീളം ട്രെയിലറിലുണ്ടായിരുന്നു. മേ ബി മെജോറിറ്റി എനിക്ക് തോന്നുന്നു ഒരു എക്സ് ഗ്യാങ്സ്റ്റർ ആവാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. മേ ബി ഒരു എക്സ് ഗ്യാങ്സ്റ്റർ ആവാനുള്ള സാധ്യതയാണ് ഒരു 60% ഉള്ളത്. 40% ഒരു എക്സ് പോലീസ് ഓഫീസർ ആവാനും. സോ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പാസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം റിവീൽ ചെയ്യാറുണ്ട്. മേ ബി ഒരു എക്സ് ഹിറ്റ്മാൻ ആയിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും ആവില്ല. ഇപ്പോൾ ചിത്രത്തിൻ്റെ ഒരു നമ്മൾ ഉടനീളം ട്രെയിലറിലൊന്നും കണ്ടപ്പോൾ ഒരുപാട് വെടിവെക്കുന്ന ഷോട്ടുകൾ നമ്മൾ കണ്ടു. മറ്റേ കൈതിയിലൊക്കെ ചെറിയ റെഫറൻസ് ഉണ്ട്. ബിരിയാണി അതിനകത്ത് ഉണ്ടായിരുന്നു. മറ്റേ റോക്കി വൈ വെടി മറ്റേ വെടി വെച്ച് എല്ലാവരും ഇങ്ങനെ എയറിൽ നിർത്തുന്ന ഷോർട്സ് ഉണ്ട്. വിജയ് സേതുപതി ഒരുപാട് ഗൺസ് യൂസ് ചെയ്യുന്നു, ഫസ്റ്റ് ഫാസിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾറെഡി ഒരു ആക്ഷൻ പാക്ഡ് എന്റർടൈനറാണ്. കാരണം ഈ നമ്മളറിയാം മാസ്റ്റർ കഴിഞ്ഞിട്ട് ലോകേഷ് കൊടുത്ത ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു വിക്രം വിൽ ബി ഒരു ഇൻ ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ സിനിമയായിരിക്കും, കമലഹാസന് ഇത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്. സോ ഇറ്റ് ഗോൺ ബി ബിഗ് എന്നദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ട്രെയിലർ തന്നൊരു എക്സൈറ്റ്മെന്റ് ലെവല് എന്തോരമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്, പക്ഷേ ഇറ്റ്സ് വെരി പവർഫുൾ സീൻസ് ആണ് അതിനകത്തുള്ളത്. ഡെഫിനറ്റ്ലി വോണ്ട് ടു വാച്ച് ഒരു വിൻറ്റേജ് കമലഹാസനെ കാണണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരിക്കും ഉണ്ടായിരിക്കുന്നത്. ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് അനിരുദ്ധാണ്. ഫസ്റ്റ് ടൈം കമലഹാസൻ വർക്കിംഗ് വിത്ത് അനിരുദ്ധ് മ്യൂസിക്കൽ. അപ്പോൾ പാട്ടൊന്നും ഇറങ്ങിയിരുന്നു, പക്ഷേ അതും ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ നേടുന്ന പാട്ടുകളാണ്. മാത്രമല്ല ഇതിൻ്റെ ചെറിയൊരു ബീജം ഇതിനകത്തുണ്ടായിരുന്നു, വൺസ് അപ്പോൺ എ ടൈം ദേ ലിവ്ഡ് എ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. സോ എനിക്ക് ആ ഡയലോഗിലാണ് മേ ബി ഒരു ഹിറ്റ് പാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ജസ്റ്റ് വോണ്ട് ടു സീ കമലഹാസൻ ക്യാരക്ടർ ഇൻ ദിസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ കമൽ സാർ എത്തിച്ചിട്ടുണ്ട്. ആഫ്റ്റർ എ ലോങ് ടൈം യു വോണ്ട് ടു സീ ദാറ്റ് വിൻറ്റേജ് കമലഹാസൻ. ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയായിരിക്കും. June 3rd സിനിമ റിലീസാവുന്നത്. അപ്പോൾ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ. കണ്ടിട്ടില്ല
ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി വാച്ച് ചെയ്യുക. 2:38 മിനിറ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ സമയം വേസ്റ്റ് ആവില്ലെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഇത് ഫിലിമി ബീറ്റ് മലയാളം.